ഇത് ഫോൺ എന്താണ് എടാ ഈ ഇത് കുടുങ്ങിയടാ ഇതടാ ഈ കമ്പി ഉറഞ്ഞതാടാ കുറച്ചോനെ അതാ അയാള് ഡെറ്റോൾ എടുത്തോളാൻ പറഞ്ഞല്ലേ ഡെറ്റോൾ ഉപ്പ ലാസം കൊണ്ടുവന്നാ മതി എന്റെ കാൽമില്ലെന്ന് കേറിയില്ല കുറച്ചോനെ അയാളില്ല അയാളില്ല എന്തേ ബ്രേക്ക് ഓർക്കോ മോനെ അമ്മേ ഒരു പോസ് ഓർക്ക് ചേട്ടാ പോസ് ഓർക്ക് ഒരു പോസ് ഓർക്ക് ഇങ്ങോട്ടെ ഇങ്ങോട്ടെ ഏയ് ഇങ്ങോട്ടെ അതാണ് പായിപ്പിച്ചോളാ വൈബ് ഇടയ്ക്ക് കാല് വേദനയ്ക്കുണ്ട് അട്ടിട്ട് ഇനി കടിക്കണ്ടോ എമ്മാരി പുക മോനെ ആ മലേന്റെ മോൾ ഭാഗം ഉണ്ടല്ലേ അതിന്റെ താഴെയൊക്കെ ഫുള്ള് പുക ഒന്നും കാണില്ല ആ റോഡ് കണ്ട് ഏ വേണ്ട വീഡിയോ എടുക്കണ്ടേ ഞാൻ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കില്ലേ ജി എടുത്താ അമ്മേ ഇപ്പൊ വീണു ഇടയ്ക്ക് എന്താ കാലെന്താ ഇല്ല എന്തോ സംഭവം വെച്ച് കടിച്ചു ഇനി അട്ടൊക്കെ കടിച്ചു വെച്ച് പേടിപ്പിച്ചാ നല്ല തണുപ്പാ മോനെ എന്താടാ വെള്ള മഞ്ഞ വണ്ടി ഇതാ ബ്രേക്ക് ബ്രേക്ക് മാത്രം വെച്ചാ മതി വേറെ ചവിട്ടൊന്നും വേണ്ട എന്താ സുഖം പവറാ പവർ പവർ ഓടാ മഞ്ഞിൻ ഓ ഡാറ്റ എടുത്തിട്ട് പോവാ ഓട്ടോ മഴ ചെയ്ത് മഴ ചെയ്ത് മഴ ചെയ്ത് മഴ ചെയ്ത് മഴ ചെയ്ത് ഗൈസ് എന്നെ പണി മഴ ചെയ്യ മറ്റേ രാവിലെ കയറുമ്പോ ചുരം കയറുമ്പോ ഫോണ് തൊടാൻ കഴിയില്ലേ മഴേനെ കൊണ്ട് മഴ വജ്ജാതി വേണം എന്താടാ എന്താ ഓണില്ലേ ബ്ലൗസ് ഇട്ട നന്നായിട്ടോ നവ്യ ബ്ലൗസ് ഇട്ട നന്നായിന്ന് അറിയാം ബ്ലൗസ് ഇട്ട നന്നായി നടക്കുന്നു കഴിക്കണേ അറിയില്ലേ ചോരം കേറുമ്പോ നാലഞ്ച് കുട്ടി വേണ്ടിയിരുന്നു ചോരം അടുത്ത് കുറി കുട്ടി വേണ്ടിയിരുന്നു സീനറി ഇവിടെ നിർത്താ അമ്മിയ ക്യാമറനെ കൊണ്ടൊരു ഗുണണ്ടോ നവ്യ നവ്യ എന്താ അവിടെ കാത്തുക്കണം എന്താ പ്രശ്നം മനസ്സിലായില്ല ചെയ്യണ നീ അട്ടയോ എവിടെ എടോ അത് വലിച്ചിട്ട് കിട്ടല്ലേടാ ഇതിന് വെക്കണേ ഇതിന് വെക്കാക്കോ ഒന്ന് തന്നെ ഞാൻ ഗ്ലൗസ് കൊണ്ട് എടുത്താളേ അവന് അവൻ ആ വിടില്ല അവിടെ പോലും എന്റെ കാലിനത മുറി ഞാനോ ഞാനെന്താ സംഭവം മനസ്സിലായില്ല പണിയാ എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി നല്ല അട്ട
എടാ ഇത് ഇത് ഇന്റെ കാലിന്റെ ഉള്ളിലൊക്കെ കേറിയിട്ടുണ്ട് ഒന്നാക്കി അവന്റെ വേനെടുക്കണ്ടേ ഉള്ളിലേക്ക് മുറിയേറ്റി മാരി എടാ അനക്ക് നേരത്തെ കടിച്ച് വലിയ തീനി തിരുങ്ങാട്ടി വലിപ്പണ്ടേ അടിപൊളി നമുക്ക് ഉള്ള മഴ ഇത് വീഡിയോ ഒപ്പം നിർത്തേണ്ടി വരും മാക്സിമം ഞാൻ എടുക്കാൻ കഴിയുമോ നോക്കാം പോകുമ്പോ എന്തായാലും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല മഴ കൊണ്ട് ഫോൺ അടിച്ചു കുറച്ച് അടിച്ചോട്ടെ പവർ അടിച്ച നദിയാ ഇത് ഫോണല്ലാന്നെ കൊണ്ട് ഗുണണ്ടേ എന്താ അറിയോ ബാക്കത്തെ കാര്യങ്ങൾ കാണാൻ കഴിയും ഫോണല്ലാനെ കൊണ്ട് സെൽഫി വാങ്ങിക്കാൻ കൊണ്ട് ബാക്കത്തെ കാര്യം കണ്ണാടി ബാക്കത്തെ കാര്യം അതല്ലേ ഇവിടെ നിർത്തിയാലും പ്രശ്നം അട്ട കടിക്കും നല്ല വേണ്ട നല്ല വേണ്ട അട്ട കടിക്കുന്ന എന്തിനൊക്കെയാ നല്ലതല്ലേ അട്ട കടിക്കണ്ടേ എന്തിനൊക്കെയാ നല്ലതാന്ന് പറഞ്ഞേക്കാ ആ എനിക്കറിയില്ല എന്തൊക്കെയോ പറഞ്ഞേക്ക അട്ട അട്ടനെ പിടിച്ചിട്ട് കടിപ്പിക്കുക അങ്ങനെ എന്തൊക്കെയാ പരിപാടി കണ്ടത് ഇതിപ്പോ എത്രാമത്തെ അറിയാം എത്രാമത്തെ വളവാ അറിയാം ഓടൊന്നും കാണില്ല എണ്ണയില്ല നാളെ എന്തായാലും നീക്കാൻ കഴിയും കേട്ടോ മോനെ നാളെ 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 നീക്കാൻ കഴിയില്ല നമ്മള് പറയുമ്പോ സ്ഥിരമായിട്ട് വണ്ടി ഓട്ടണ ആൾക്കാരല്ല അതായത് സൈക്കിൾ ഓട്ടണ ആൾക്കാരല്ല നമ്മളെ എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാവും അതായത് റോഡ് ബൈക്ക് വേണം അല്ലെങ്കിൽ അതുണ്ടെങ്കിലുള്ള ഗുണമാണ് സംഭവം എന്താ വെച്ചാൽ നമുക്ക് പോകാൻ കുറച്ചും കൂടി കംഫർട്ടാവും റോഡ് ബൈക്ക് ഹൈബ്രിഡ് വണ്ടി അങ്ങനത്തെ റേറ്റ് കൂടുതലാണ് നമ്മളെ പോലെ മിഡിൽ ക്ലാസ് ആൾക്കാർക്കൊക്കെ വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് മതി നമുക്ക് പോവാം നമ്മൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം ഒന്നില്ലെങ്കിൽ നടക്കുന്നു പോവാ അല്ലെങ്കിൽ ബസ്സിന് പോവാ അല്ലെങ്കിൽ ഉള്ള വണ്ടി എടുത്ത് പോവാ അല്ലെങ്കിൽ ഉള്ള സൈക്കിൾ എടുത്ത് പോവാ അതൊന്നൊരു വിഷയമല്ല അതിന് നമ്മൾ റോഡ് ബൈക്ക് വേണോ അത് വേണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് കാര്യമില്ല വണ്ടി ഏതെന്നൊന്നുമില്ല ലക്ഷ്യമാണ് പ്രധാനം ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് മാർക്ക് കൊടുക്കാം അതിനൊന്നൊരു വിഷയമല്ല ആ മഴ എവിടെ ചാറാ ഞാൻ അതാ ഫോൺ എടുത്ത കാത്ത നേരത്തെ മഴ ഉണ്ട് ആ പറടാ നോക്കിട്ട് കാര്യല്ലേ മോനെ ഇവിടെ അധികം നിക്കാനും പറ്റില്ല മഴയൊക്കെ കൊടുക്കും അങ്ങനൊരു ഗുണുണ്ട് ഇപ്പൊ വണ്ടി വരുന്നത് ഇപ്പൊ ബാക്കോട്ട് ഇത് ഇന്നാക്കി ഉണ്ടെങ്കിൽ വേറെ എവിടെയും ചാമ്പ്യൻ ക്യാമറ അദ്ദേഹം ഉണ്ടാവും മാർക്കാടില്ല അതിനു പേടിക്കണ്ട ആ ഫ്രണ്ടില് ബാക്കത്തെ മാർക്കാട് കാണില്ല ചളിയൊക്കെ ഉണ്ടാവണം റൈഡേഴ്സ് ഒക്കെ അതൊക്കെ വേണം എന്താ വ്യാ ഇന്നല്ല അതാണ് എനിക്ക് ഒരു തണുപ്പ് ബാക്കുന്ന അയ്യോ വണ്ടിയുണ്ട് വലിയ വണ്ടി എടാ കേറണ്ടൊന്നും അറിയില്ല കേട്ടോ ഓട്ട ഗൈസ് ഞാൻ ഫോൺ എടുക്കാൻ എടുത്തേക്കാൻ പോവാണ് കാരണം എന്താ വെച്ചാൽ നല്ല മഴ മഴ സ്ട്രോങ് ആയിക്കണേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വിഷ്ണു മാപ്പുലി എന്താ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എൻ്റെ ഉറക്കം കെടുത്തിയിട്ട് സിദ്ധാ രാവിലെ ഒരു 6 മണിക്ക് ഞാൻ അത്ര നേരത്തെ ഒന്നും എണീക്കില്ല ഞാൻ ഏകദേശം ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്ത ടൈമായതുകൊണ്ട് ഒരു 12 മണിക്കൊക്കെ എണീക്കില്ല സത്യം പറയുകയാണെങ്കിൽ 12 മണി ആ ടൈമാവും രാവിലെ തന്നെ സിദ്ധാനെ ബ്രാക്കിയിട്ടാ വന്നേ അപ്പം 6 മണിക്കൊക്കെ വിളിച്ചിട്ട് ആ ചങ്ങ അങ്ങത്തില്ല ഉള്ള രാവിലെ മൊത്തം വിളിച്ചിട്ട് ഇങ്ങനെ വെറുപ്പിക്കും പണ്ടാകത്തില്ല പണ്ട് ഇവനെ നോമ്പൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ 3 മണി 1 മണിക്കൊക്കെ വിളിക്കും ഉറക്കം കിട്ടാനായിട്ട് ജനിച്ചാ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത പിന്നൊരു സർപ്രൈസ് ഉണ്ടായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി വിനേട്ടനെ കണ്ട് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ വെൽഫിറ്റിലുള്ള കടലുണ്ടി വെൽഫിറ്റിലുള്ള KBC ക്ലബ്ബ് അതായത് KBCൻ്റെ ഫുൾ എന്തേനി സിദാനെ സിദാൻ നമ്മളെ KBC ക്ലബിൻ്റെ ഫുൾ എന്തേനി കടലുണ്ടി പൈസയ്ക്ക് ഉള്ളത് അപ്പോൾ ആ ക്ലബിൻ്റെ മെയിൻ ഹെഡാണ് വിനേട്ടൻ വിനേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ് ആയി രാവിലെ തന്നെ എന്താ മൂപ്പര് ഇവിടെ നോക്കുക അപ്പോൾ അങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ നല്ലൊരു സ്ഥലത്തെത്തി ഇവിടെ നിൽക്കി എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഫോണൊന്നും എടുത്തില്ല ഞാൻ സാധാരണ നോക്കിയതിന് ഫോണെടുത്ത്
വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ സിദ്ധാനോട് ഫോൺ മേടിച്ച്, വിവോൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലല്ലേ ക്യാമറയൊന്നും, ആ വലിയതും വലുതിൻ്റെ സെറ്റൊന്നും അല്ല. എന്താ സിദ്ധാനെ, സിദ്ധാനെ ഇത് എത്ര റുപ്യേൻ്റെ സെറ്റാടാ? ഏ 20 റുപ്യ വാങ്ങുമ്പോൾ, പക്ഷെ അതിന് മുമ്പ് എത്ര, ഇനി അത്ര തന്നെ ഉണ്ടേനില്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ആ സെറ്റിലാണ് ഇപ്പോൾ വിഷ്വൽസ് എടുക്കുന്നത്, കുറച്ച് ക്ലാരിറ്റി തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ രാവിലെ വരുമ്പോൾ ലേശം മഴയും കുടുങ്ങി, പക്ഷെ എന്നാലൊന്നും ഞങ്ങൾ ഇതങ്ങനെ വിട്ടില്ല, ഞങ്ങൾ ഇട്ട് പോന്ന്. എന്നാലും സിദ്ധാനോടുള്ള ദേഷ്യം മാറിയില്ല, ഞങ്ങൾ രാവിലെ തന്നെ വിളിച്ച് വെറുപ്പിച്ചതും കൊണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് സിദ്ധാൻ ട്രോഫി ഒന്ന് കാണിച്ച. സിദ്ധാനും വിനേട്ടനും കൂടി നമുക്കൊരു ട്രോഫി തന്നാണ്. അപ്പോൾ നവീൻ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല, നവീന് വേറെ എന്തോ ചെറിയൊരു പരിപാടിയായിട്ട് നവീൻ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നവീനും കൂടിയുള്ള ഗിഫ്റ്റാണ് ഞാനിപ്പോൾ സ്വീകരിച്ച്. അപ്പോൾ എന്തായാലും വിനേട്ടാ താങ്ക്സ്. അപ്പോൾ ഇത്രയും നമുക്ക് എന്തായാലും 10-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2-ലോ വലിയ മാർക്കൊന്നും ഇല്ല. അങ്ങനത്തേനൊന്നും എന്ത് സിദ്ധാനെ, അങ്ങനത്തേനൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ട്രോഫിയും കിട്ടിയില്ല. ഞാനാ സിദ്ധാനെ ഇപ്പം ഉഴപ്പി നടന്ന് നിലയിലെത്തിച്ച് സിദ്ധാന്റെ ഒപ്പം നടന്നിട്ടാണ് ഈ ഒരു കോളത്തിലായത്. അപ്പോ ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് ഇങ്ങനൊരു ഗിഫ്റ്റ് തരാൻ തോന്നിയതും ABC ക്ലബിന്റെ ഒരു, എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. കാരണം എന്താ ശരി, പെട്ടെന്ന് ഇതൊക്കെ ശരിക്കും പലവരും പറയുന്നതേ കേട്ടിട്ടുള്ളൂ, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അല്ല നമുക്ക് ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് തരാന്ന് പറയുമ്പോ. അപ്പൊ വലിയൊരു ആ ഒരു മൊമെന്റ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ 10-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫുള്ള് A+നോ അങ്ങനത്തെ ഒന്നും ഇതുവരെ ഒരു ഗിഫ്റ്റോ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. എന്തായാലും അങ്ങനെ പഠിക്കാനും പോയില്ല. അപ്പൊ പഠിക്കാത്ത എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ഒക്കെ പെട്ടെന്ന് കിട്ടിയറിയുമ്പോൾ മറ്റേനും കാട്ടി വാല്യൂ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എന്തായാലും വിനേട്ടനോട് ഭയങ്കര താങ്ക്സ്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ വിനേട്ടൻ്റെ ആ ബെൽഫിറ്റിൽ, അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ വിനേട്ടൻ ഞങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, എടാ അനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ, ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഫുൾ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ വലിയ കാര്യമൊക്കെ കിട്ടിയില്ല, എന്താ അപ്പോൾ ഇതിങ്ങനെ പറയണേ. അപ്പോൾ മൂപ്പര് ഹിമാലയമൊക്കെ പോയതാണ്, അതേമാതിരി ബുള്ളറ്റിലൊക്കെ എടുത്ത് പോയ ഒരു ചങ്ങനെയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ് മൂപ്പര് ആ വർത്താനൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, സൈക്കിളോ എന്തെടുത്തിട്ട് നമുക്ക് പോവാൻ കഴിയും, നമ്മൾ നമ്മളെ ടാർഗറ്റ് ഒരിക്കലും മറക്കരുത്, ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ പോകണം, അതിന് പിന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി, നമ്മളാ ഇതന്നെ പോയി. ആ ഒരു വർത്തമാനം മൂപ്പര് പണ്ടേ പറഞ്ഞേനി, പക്ഷെ ഞാൻ അന്ന് ഇത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷെ മൂപ്പര് ഉള്ളിൽ തന്നെയാണ് പറഞ്ഞത്, അതിനെ കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്ന്. പിന്നെ ഒരിക്കൽ കൂടി സിദ്ധാനും നമ്മളെ KBC ക്ലബിലുള്ള ലാലേട്ടൻ, അതായത് ലാൽ മോട്ടോർസ് കടലുണ്ടി മൂപ്പരും, പിന്നെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഹെൽമറ്റും പിന്നെ ഹാൻഡ് പമ്പും തന്ന്. അതിനെ കൊണ്ട് പാച്ച് കുടുങ്ങിയപ്പോഴൊക്കെ ഞങ്ങൾക്ക് അത് കാറ്റടിക്കാനായി. പിന്നെ അതേമാതിരി സിദ്ധാന്ത് തന്ന ഹെൽമറ്റും. സിദ്ധാന എത്ര പേര് ഹെൽമറ്റാടാ, എത്ര പേര് ഹെൽമറ്റാ? ഒറിജിനലിനെ വെല്ലണ കോപ്പി ഇറക്കണ ജാതിയാ സിദ്ധാ, അമ്മൊരു ജാതി. അപ്പോൾ അവൻ്റെ ഹെൽമറ്റും കിട്ടി, അതിനെ കൊണ്ട് അവൻ ഒറ്റയടിക്ക് ടോപ്പാക്കി പറഞ്ഞ അവനെ അഹങ്കാരം കൂടും, അതിനെ കൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. ശരി എന്നാലും അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ സിദ്ധാന്റെ ഫോൺ വാങ്ങിയിട്ട് വീഡിയോ ചെയ്ത്. അപ്പോൾ എന്തായാലും വിനേട്ടാ താങ്ക്സ്. അത് മാമനോടൊന്നും തോന്നല്ലേ.